സ്ട്രൈറ്റ് ചെയ്യാൻ പോവാണ്. ഓനെ സ്ട്രൈറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. ഏതായാലും ചെയ്തു കൊടുക്കാൻ പോവാട്ടോ. അടിപൊളിയാ പൊരിച്ചത് അറക്കാൻ പോവല്ലേ മുടി ഇപ്പത്തെ കോലം സ്ട്രൈറ്റ് ചെയ്തെടുക്കാൻ പോലത് എല്ലാരും അറിയപ്പെടുന്ന നമ്മുടെ മൈ ഹോൾ സ്റ്റോർ തന്നെയാണ് കേട്ടോ ഈ ഒരു ക്രീം ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പൊ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു കാര്യം പറയാം, ഇവരുടെ 24th October ടു 26th October ഇവരുടെ ആമസോണിന്റെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അപ്പൊ അതിലുള്ള മെഗാ ഫാഷൻ ഡേയ്സിൽ നമ്മുടെ ഫാഷനും ബ്യൂട്ടി ആയിട്ടുള്ള ഐറ്റംസ് മിനിമം ഷോപ്പിംഗ് 3000 രൂപക്ക് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എക്സ്ട്രാ 300 രൂപ ക്യാഷ് ബാക്ക് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ ഈ ഒരു ഓഫർ നിങ്ങൾ ആരും മറക്കരുത്, എന്തായാലും പോയി വാങ്ങിക്കണം. അപ്പൊ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇനി നമ്മളെ സാധനങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. മൈ ഹോൾ സ്റ്റോർ എന്ന കുട്ടി കുട്ടി ആമസോണിൽ നിന്ന് കുറച്ച് പ്രോഡക്റ്റ്സുകൾ നമ്മൾ ഓൺലൈനിൽ മേടിച്ചത്. അപ്പൊ അതൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം തന്നെ ചുവന്ന ഹിറ്റ് ഇത്ര വലുപ്പം കിട്ടോ, അതെത്ര സാധാരണ ഞാൻ ഇത്ര വലുപ്പം ഇറ്റാ കണ്ടിട്ടുള്ളു, ഇത്ര വലുപ്പം ഞാൻ കണ്ടിട്ടില്ല. അമ്പത് കുറച്ച് ഇതാണ് ബേബി ലോഷൻ വാങ്ങിയത്. ഇത് ഇടക്കിടക്ക് ഇസു ഇങ്ങനെ തീർക്കും. കുറച്ച് അത്യാവശ്യം വലുപ്പമുള്ള 100 ml ലോഷൻ വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇതുവരെ 100 ml ലോഷൻ ഇങ്ങനെ ചെറുതോ ചെറിയ കുപ്പി ആയിട്ട് വാങ്ങിക്കാറുണ്ടോ? അത് തികയൂലാന്ന് കണ്ടപ്പോ ഏറ്റവും നല്ലതാണ്. നമ്മള് ഇവർക്ക് ഈ ഒരു റാഷസും കാര്യങ്ങളൊക്കെ സ്കിന്നിനൊക്കെ എല്ലാ സ്കിന്നിനും പറ്റിയിട്ടുള്ള നമ്മുടെ ബേബിക്കൊക്കെ എല്ലാ പ്രോഡക്ട്സും കുറെ ആൾക്കാർ കമന്റിൽ ചോദിച്ചിട്ടുണ്ട്, എല്ലാ സെബാമട്ടാണ് യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് എന്താണ് ഇതൊക്കെ. ഒക്കെ സെബാമട്ടിന്റെ ബ്രാൻഡ് മാത്രമേ നമ്മള് യൂസ് ചെയ്യാറുള്ളൂ നമ്മളെ ബേബിനെ എന്താ പറയാ. അപ്പൊ അടുത്തതായി കാജൽ എടുത്തിരുന്നത് തോന്നുന്നില്ല, ലാക്മി ഐക്കോണിക് കാജൽ ഉണ്ടെങ്കിൽ കുറവല്ലേ ഇങ്ങനെ കേൾവി ഒരു ചട്ടിന്റെ ബാക്ക് കറുപ്പ്. അപ്പം ഇത് നല്ല എന്താ പറയാ ഐലൊക്കെ എഴുതി കഴിഞ്ഞാൽ നല്ല ബ്ലാക്ക് കളർ ആവട്ടെ. ഞാൻ വേണമെങ്കിൽ എഴുതി കാണിക്കാം. അവിടെ കച്ചറായിട്ടുണ്ട്, ഞാനിപ്പോ ചെറുതായിട്ട് ഒന്ന് എഴുതിയിട്ടുള്ളൂ. നിങ്ങക്ക് കാണാൻ എന്റെ കണ്ണിലിവിടെ നല്ല ബ്ലാക്ക് കളറിൽ വരും. ഇതില് 2 കോംബോ പാക്കാണിട്ടത്. അവിടെ ആ പാക്ക് അതെ 2 കോംബോ പാക്കാണ് ഇത് ഓഫറിൽ കിട്ടിയപ്പോ ഞാന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. നീ നെക്സ്റ്റ് പറഞ്ഞോളൂ. ഓ അത് എനിക്കില്ല, ചെറിയ മേക്കപ്പ് സെറ്റ്. അത് ഐഷാഡോ മാത്രം വരുന്ന സെറ്റാണ്, അത് നിങ്ങൾ തുറന്ന് കാണിക്കും. ഐഷാഡോ മാത്രം വരുന്നതാണ്. ആള് ചെറിയവനാണ്, ചെറിയവൻ. നമുക്ക് ഹാങ് ബാഗിലും ഒക്കെ ഇട്ട് പോകാൻ പറ്റിയ ആ ഒരു സൈസ് ആണ് കേട്ടോ. ഐഷാഡോ പല കളർ, പറ്റ ലൈറ്റ് അല്ല, എന്നാലത്തെ പറ്റ ഡാർക്കും അല്ല, കുറച്ചൊക്കെ മിഡിൽ കളർ ആയിട്ടുള്ള ഇതാണ് കേട്ടോ. 18 കളർ ഷെയ്ഡ്സ് ഉണ്ട് ഇതിൽ വരുന്നത്. വെറും 200 രൂപന്റെ ഉള്ളിലുള്ളു കേട്ടോ ഇതിന്. അപ്പൊ അടുത്തത് ഇതെന്താ സാധനം ചിനു? അത് ട്രൂ ലിപ്സ് ലിപ് ലൈനർ. 12 പീസ് അതെ 12 ലിപ് ലൈനർ കളറുകളാണ്, മാറ്റ് ലിപ് ലൈനർ കളേഴ്സ് ആണ് ഇതിനുള്ളിൽ. കാണിക്കാം. നമുക്ക് ഏത് ലിപ്സ്റ്റിക് ഇടുമ്പോഴും നമുക്ക് ഈ ഒരു ലിപ് ലൈനേഴ്സ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ലിപ് ലൈനർ മാത്രമായിട്ട് എഴുതുന്നവരൊക്കെ ഉണ്ടാവും. ഫുൾ കണ്ടില്ല, മാറ്റ് കളറിൽ വരുന്നതാണ്. അല്ല നമ്മുടെ ലിപ്പിനൊക്കെ ചികിത്സ ഉള്ള ഇതാണ് കേട്ടോ. കുറച്ച് ക്വാളിറ്റീഡ് ആയിട്ടുള്ള ട്രൂ ലിപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള
ഇതാണ് ദിസ് ഈസ് ഫേസ് വാഷ് വൈറ്റമിൻ സി മമ്മയർത്ത് ഞാൻ ഇതിന്റെ ഇതൊക്കെ ചെയ്യാറുണ്ട് അതെ എല്ലാവർക്കും യൂസ് ചെയ്യാം നല്ല മാറ്റമുള്ള ഏറ്റവും ബെസ്റ്റ് ഫേസ് വാഷ് ആണ് ഇത് എന്നാണ് നമ്മൾ ഗൂഗിളിൽ ഒരു സെർച്ച് ചെയ്താൽ കിട്ടും വൈറ്റമിൻ സിന്റെ ഇത് മഞ്ഞൾ അങ്ങനത്തെ കിട്ടല്ലോ അതൊക്കെ യൂസ് ചെയ്തിട്ടില്ല നാച്ചുറൽ ആയിട്ടുള്ള ഫേസ് വാഷ് ആണ് പിന്നെ ഇത് ഒഡോണിൽ എന്ന് പറഞ്ഞിട്ടുള്ള എന്നിട്ട് ബാത്റൂമിലോ എവിടെങ്കിലും നമുക്ക് കൊണ്ടുവച്ചാൽ അതിന്റെ സ്മെൽ അടിച്ചിട്ട് നല്ലൊരു ഫ്രഷ്നസ് ഉണ്ടാവും നാല് പീസ് ഉണ്ടാകത്തെ അല്ലേ അത് ഒരു ഓഫർ പാക്ക് ആണ് നാല് പീസ് അല്ലേ ഞാനിതന്നെ ബാത്റൂമിൽ വെക്കാൻ പോവാണ് അപ്പൊ അടുത്തത് കുറച്ച് സേഫ്റ്റി പരമായിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ പോലെ രൂപത്തിലാണ് കേട്ടോ അത് അതിന്റെ ഇതിന്റെ ബാഗാണ് അത് ഇതൊരു കീ ചെയിൻ ആണ് ഇത് നമുക്ക് ഇതാ ചെറിയ പ്ലെയർ ഇല്ലേ പ്ലെയറായിട്ട് ചെറിയ പ്ലെയറായിട്ട് യൂസ് ചെയ്യാ പിന്നെ ഇത് ആദ്യമല് ടോർച്ച് ഉണ്ട് പിന്നെ പിന്നെ കൊറേ കത്തി പിന്നെ സ്ക്രൂ ഡ്രൈവർ ഉണ്ട് നഖത്തിനുള്ളിൽ ചളി പോക്കുന്ന സാധനം ഉണ്ട് ഇവിടെ ഒരു സ്ക്രൂ ഡ്രൈവർ ഉണ്ട് ഇവിടെ അതിന്റെ ഉള്ളില് അപ്പൊ അങ്ങനത്തെ ഫോൾഡ് ചെയ്ത് വെക്കണം അങ്ങനത്തെ കൊറേ ഐറ്റംസുകളുള്ള ഒരു സാധനമാണ് ഇതൊക്കെ ഓൺലൈനിൽ ഓർഡർ ചെയ്താണ് കിച്ചനായിട്ട് നമുക്ക് അത്യാവശ്യം വരുമ്പോ എന്തെങ്കിലും പരിപാടി തുടങ്ങാൻ പോകുന്നത് മെയിൻ സാധനം അപ്പൊ ഇതൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുള്ള മൈഹോൾ സ്റ്റോർ ഏറ്റവും വില കുറഞ്ഞ ഓഫറിൽ കൂടിയാണ് അതുകൊണ്ട് ഇതിനൊക്കെ വളരെ വില കുറവാട്ടോ ഇതിന് എല്ലാരും ഇങ്ങനെ ചില ആൾക്കാർ പറയുന്നുണ്ട് ഇത് ഫുള്ളായിട്ട് ഹീറ്റിംഗ് വരുന്നുണ്ട് പക്ഷെ പക്ക സാധനമാണ് നല്ല ഈ സ്ട്രെയിറ്റ് ഒക്കെ ചെയ്താൽ അതുപോലെ കിട്ടും അതേമാതിരി കേളിങ്ങിന്റെ ഇതും കൂടി ഇതിലുണ്ട് ഇത് കേളിങ്ങിന്റെ ഒരു ഐറ്റം ആണ് ഈ ചെറിയത് പിന്നെ ഇതാണ് ഓക്സിഗ്ലോന്റെ ഫസ്റ്റ് ഈ നമ്പർ വൺ എന്ന് എഴുതിയ ആദ്യം ഫസ്റ്റ് അപ്ലൈ ചെയ്യാനുള്ള ക്രീമാണ് അത് കഴിഞ്ഞ് സ്ട്രൈറ്റ് ചെയ്ത് ഒന്നായിട്ട് കേക്ക് വാഷ് ചെയ്തിട്ട് പിന്നെ രണ്ടാമത്തെ ക്രീം തേക്കാം ഇതും തേച്ചിട്ട് പിന്നെ കേക്ക് വാഷ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും സ്ട്രൈറ്റ് ചെയ്യാം ഇത് പിന്നെ അതിന്റെ ഒരു കണ്ടീഷണറാണ് നമ്മള് എയറൊക്കെ ഒന്ന് വാഷ് ചെയ്യാൻ പാടുള്ളൊരു കണ്ടീഷണറാണ് ഇത് ഗ്ലൗ ആണ് കേട്ടോ എല്ലാം നമുക്ക് ചെയ്ത് നോക്കാം അപ്പൊ ഇതാണ് നമ്മളെ ശനുവിന്റെ ഇപ്പത്തെ കോലട്ടോ മുടിയൊക്കെ കണ്ടാൽ അറിയാം നന്നായിട്ട് അല്ലേ തെറിച്ച് നിക്കണ മുടിയാണ് കേട്ടോ അപ്പൊ ഇത് നമ്മള് സ്ട്രൈറ്റ് ചെയ്യാൻ നേരെ നിക്കട അപ്പൊ ഇത് നമ്മള് സ്ട്രൈറ്റ് ചെയ്യാൻ പോവാണ് ഓനെ സ്ട്രൈറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ആഗ്രഹമാണ് ഏതായാലും ചെയ്ത് കൊടുക്കാൻ പോവാട്ടോ നേരെ എന്നാ ഇപ്പോഴത്തെ കോല എല്ലാരും കണ്ടില്ലേ ഇനി സ്ട്രൈറ്റ് ചെയ്തിട്ടുള്ള കോല നമുക്ക് കാണിച്ചു തരാം കേട്ടോ ഞാൻ തുടങ്ങാൻ പോവാണ് കേട്ടോ അപ്പൊ ഷാനോ ആദ്യം പോയിട്ട് എന്റെ ഏറൊക്കെ നല്ലപോലെ ഷാമ്പു ഇട്ടിട്ട് വാഷ് ചെയ്തിട്ട് വാട്ടോ എന്നിട്ട് നമുക്ക് ക്രീം തേക്കാം അപ്പൊ മുടി നമുക്ക് നല്ലോന്ന് ഡ്രൈ ആക്കി കൊടുക്കാം അപ്പൊ ഇതൊക്കെ നമ്മള് ആമസോൺ തന്നെ വാങ്ങിച്ച സാധനങ്ങളാണ് കേട്ടോ കുറച്ച് മുന്നേ വാങ്ങിച്ചതാണ് അപ്പൊ നനവുണ്ടാവാൻ പാടില്ല ഇവന്റെ മുടി സർജറി ഇതിന്റെ കൂടെ ഗ്ലൗ ഒക്കെ ഉണ്ട് കേട്ടോ ഇതിന്റെ നമ്മള് ഗ്ലൗ ഒക്കെ ഇട്ടിട്ട് ചെയ്യണം രണ്ട് കൈമിലും ഗ്ലൗ ഇടുന്നില്ല പിന്നെ ബുദ്ധിമുട്ടാണ് ഇപ്പൊ തന്നെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടുണ്ടല്ലോ സിൻക നല്ല അടിപൊളിയായിട്ട് അതന്നാണ് എന്നാല് ഷാന തന്നെ ഒന്ന് തൊട്ട് നോക്കിയ എന്റെ മുടി അപ്പൊ മുന്നു മാത്രം വേണ്ടി അപ്പൊ മുന്നു മാത്രം മതി എന്നാ പറഞ്ഞു അപ്പൊ മുന്നു മാത്രമേ ചെയ്യുന്നുള്ളൂ ഇജൊന്ന് ഒന്ന് ഇരുന്ന നല്ല ഐറ്റോണ്ട് കാണുന്നില്ല
പിടിച്ചോട്ടോ മുടി ക്രീം അപ്ലൈ ചെയ്യാൻ പോവാണ് കൈയിലേക്ക് എടുത്തിട്ട് നെറ്റിമൊക്കെ ഇറങ്ങാതെ നമ്മൾ നല്ലോ ശ്രദ്ധിക്കണം, നെറ്റിമൊക്കെ ഇറങ്ങാൻ പാടില്ല. നെറ്റിന്റെ ഞാൻ നോക്കിക്കോളാം. അപ്പൊ ഇതാ ക്രീം അപ്ലൈ ചെയ്തിട്ട് നമ്മളിങ്ങനെ ചീകി കൊടുക്കുകയാണ്. ഇതാ ഇതുപോലെ സാധനം ഇങ്ങനെ കൊറേ പോരുട്ടോ. ആ പോരിനെ നമ്മള് ഓരോ സൈറ്റ് ആക്കി കൊടുക്കാട്ട് തേച്ചിട്ട് പിന്നെ ആയിട്ടില്ല മോളെ, തുടങ്ങണല്ലേ ഉള്ളൂ. ഇങ്ങനെ ആക്കി കൊടുക്ക ആ പോരിനെ സാധനങ്ങൾ കേട്ടോ. അപ്പൊ മുടി വാർന്നൊക്കെ നമ്മൾ സെറ്റ് ആക്കി വെച്ചിന്. ഇനി അര മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ വാഷ് ചെയ്യാം കേട്ടോ. വാഷ് ചെയ്തിട്ടാണ് നമ്മൾ സ്ട്രൈറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മള് അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്തിട്ട് തുടക്കണം, ശ്രദ്ധിക്കണം. ഇങ്ങനെ ഇങ്ങനെ തുടക്കരുത്, ഇങ്ങനെ താത്തി തുടക്കുക. കാരണം മുടി ഒടിയാൻ പാടില്ല. പിന്നെ നമ്മളൊന്ന് ഒന്ന് ഡ്രൈ ചെയ്ത് കൊടുക്കും. അപ്പൊ നമ്മള് സ്ട്രൈറ്റർ ഓൺ ആക്കിന്. ഇതാണ് സംഭവം, ഇത് പവർ ബട്ടൺ ആണ്. അപ്പൊ നമ്മൾ യൂസ് ചെയ്ത് നോക്കുക എങ്ങനെ ഉണ്ട് നോക്കാട്ടോ. ഇവരാണ് നമ്മൾ ആദ്യം തന്നെ പരീക്ഷിക്കണ്. നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു പോർഷൻ മുടി എടുത്തിട്ട് ഇരിക്കല്ലോ ചൂടായിട്ടില്ല കേട്ടോ. അതാണ് ഇനി ഇത് അടുത്ത ക്രീമും കൂടി അപ്ലൈ ചെയ്തിട്ട് നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവുന്നു. നേരത്തെ അപ്ലൈ ചെയ്ത ആ സ്ഥലത്തൊക്കെ ചെയ്യണം. നല്ലൊരു സ്ഥലം ഇതിന്റെ പൊള്ളലുണ്ടാവില്ല. ഇതെന്താറിയോ, ന്യൂട്രലൈസർ ആണ്, ആ ഒരു ഭാഗത്ത് മാത്രം ഇത് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഇത് ചെയ്തിട്ട് എത്ര മിനിറ്റ് നോക്കിയാൽ കാണാം. ഡയറക്ഷൻ 20 മിനിറ്റ് മസാജ് ചെയ്യല്ലേ. അപ്പോ ഇനി ഒരു അരമണിക്കൂറും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്തിട്ട് ഒന്നും കൂടി സ്ട്രൈറ്റ് ചെയ്യാം. മുന്നു മാത്രം സ്ട്രൈറ്റ് ആയി. ഇനി കേട്ടോ വാരന്റേജ് ഈസ് എടുക്കല്ലേ ചെക്കന്റെ മുടി കണ്ടില്ലേ സ്ട്രൈറ്റ് ചെയ്താണ്ട്. ഇതാ ഇനി ഇത് എങ്ങനെ വാർന്നിട്ടോ എനിക്ക്. ഇതാ എന്ത് ലുക്ക്. ബാക്കിലുള്ള റബ്ബറൊക്കെ കേട്ടോ. നമ്മളെ ഷാനുവിന്റെ മുടി ഇതാ സ്ട്രൈറ്റ് ചെയ്തിട്ട് ഉഷാറായിന്. പക്ഷെ ചില സ്ഥലത്ത് നിന്നാണ് ശരിക്കണ്ട് കുടുങ്ങിയിട്ടില്ല. അത് എന്താ വെച്ചാല് ഞാൻ ഫസ്റ്റ് ടൈം ആണ്. നമുക്ക് അടുത്തേൽ ഉഷാറാക്കിയെടുക്കാം. ഏറെക്കുറെ സ്ട്രൈറ്റ് ചെയ്ത് ഉഷാറായിന് കേട്ടോ. അതാ നല്ലൊരു സോഫ്റ്റ് ആയിന് മുടി, സോഫ്റ്റ് ആയി വന്നതാ. പക്ഷേ നമുക്ക് റിയാക്ഷൻ ഒക്കെ കാണാം. ഉമ്മന്റെയും പപ്പന്റെ ഒക്കെ റിയാക്ഷൻ കാണാം. പോയി നോക്കാം. പോ ശാനോ നടക്ക്. ഇതാ നോക്കി ബന നോക്കി ബന എന്താ കണ്ടിട്ട് എന്താ തോന്നുന്നു. അത് ശരിക്കും സമ്മതിക്കണ്ടേ മര്യാദക്ക് ചെയ്യാന്. അപ്പൊ ഞാൻ ഇതിന്റെ എല്ലാ ലിങ്കും എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യാം. കൂടാതെ തന്നെ മൈ ഹോൾ സ്റ്റോറിന്റെ ലിങ്കും ഞാൻ ഇതിൽ ഷെയർ ചെയ്യാം. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാം. അപ്പം 24th to 26th ഇടയിലായിക്കോട്ടെ എല്ലാ പർച്ചേസിങ്ങും നല്ല ഓഫറിലൂടെ നമുക്ക് ലഭ്യമാകും. ഓക്കെ.